സലാമോലി. ഒരിക്കൽ ഒരു കൊച്ചുപയ്യൻ തന്റെ പിതാവുമൊത്ത് ഒരു സർക്കസ് കൂടാരത്തിന് മുന്നിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് അവൻ ഒരു ആനയെ കണ്ടു. ആദ്യമായി ഒരാനയെ ഇത്രയും അടുത്ത് കാണുന്നതിന്റെ സന്തോഷവും ആകാംക്ഷയും എല്ലാം ആ കൊച്ചുപയ്യനിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. കൂടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ആനയുടെ കാലുകൾ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതായി അവന് അതിശയം തോന്നി. എന്തുകൊണ്ട് ഇത്രയും വലിയ, ഇത്രയും ശക്തിയുള്ള ഒരാൾക്ക് ഇത്രയും നിസ്സാരമായ ഒരു കയർ പൊട്ടിച്ചുകൊണ്ട് ഈ കൂടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൂടാ എന്ന് അവൻ ചിന്തിച്ചു. അവനത് അവന്റെ പിതാവിനോട് ചോദിച്ചു. അവന്റെ പിതാവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഈ ആനയെ അതിന്റെ ചെറുപ്പകാലത്തും ഇതേ കയറുകൾ കൊണ്ടായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ ആന വളർന്നപ്പോഴും അത് വിശ്വസിച്ചു ഒരിക്കലും തന്നെ കൊണ്ട് ഈ കയർ പൊട്ടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും ഈ കയർ പൊട്ടിക്കാൻ ആന ശ്രമിച്ചതേയില്ല. ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം: മനസ്സിൽ നിന്ന് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന, നമ്മുടെ പോരായ്മകൾ അറിയുന്ന ഏറ്റവും നല്ല സുഹൃത്ത്. പക്ഷെ ആ നല്ല സുഹൃത്ത് പലപ്പോഴും നമ്മളെ പല കള്ളങ്ങളും പറഞ്ഞു പറ്റുകയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും. ആ വിശ്വാസം നമ്മളെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ പ്രേരിപ്പിക്കും. പണ്ട് ഹാരി ഹുഡിനി എന്നൊരു മജീഷ്യൻ ഉണ്ടായിരുന്നു. എസ്കേപ്പ് ആർട്ടിൽ പ്രഗത്ഭനായ അദ്ദേഹം തന്നെ ഏത് ജയിലറയ്ക്കുള്ളിൽ അടച്ചിട്ടാലും ഒരു മണിക്കൂറിനകം പുറത്തു വരുമെന്ന് വാദിക്കും. അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത യൂറോപ്പിലെ പോലീസ് ഹുഡിനിയെ ഒരു ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിക്കും. വിജയം തന്റേതെന്ന് ഉറപ്പിച്ച ഹുഡിനി വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആ ജയിലിലേക്ക് നടന്നുകയാണ്. ഒരു മണിക്കൂറിനകം ആ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഹുഡിനിയുടെ പ്രയത്നങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. അതിനായി അദ്ദേഹം തന്റെ ബെൽറ്റിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു സൂചി പുറത്തെടുക്കും. ആ സൂചി ഉപയോഗിച്ച് തന്നെ പൂട്ടിയിരിക്കുന്ന മുറിയുടെ പൂട്ട് തുറക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞും ഹുഡിനിക്ക് ആ പൂട്ട് തുറക്കാൻ സാധിക്കുന്നില്ല. ഈ വെല്ലുവിളിയിൽ താൻ തോൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ വിയർത്ത് അവശനായ ഹുഡിനി പരിഭ്രാന്തനായിക്കൊണ്ട് ആ മുറിയുടെ വാതിൽ പിടിച്ചു കുലുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ വാതിൽ തുറന്നു വരുന്നതായി കണ്ടു. അവിടെയാണ് ഹുഡിനി ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്: ആ വാതിൽ പൂട്ടിയിരുന്നില്ല എന്ന യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ആ വാതിൽ പൂട്ടിയിരുന്നില്ലെങ്കിലും കുടിനിയുടെ മനസ്സിൽ അതിന് ശക്തമായ പൂട്ടുണ്ടായിരുന്നു. നമ്മുടെ മനസ്സ് എന്നത് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. പലപ്പോഴും നമ്മളോട് കള്ളങ്ങൾ പറയുന്ന, നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ അതിന് പ്രാപ്തനല്ല, നമുക്കതിന് ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മുടെ ലിമിറ്റ്സിനെ, നമ്മുടെ പരിധികളെ നമ്മുടെ മനസ്സ് തന്നെ നിശ്ചയിക്കും. മാസ്റ്റർ യുവർ മൈൻഡ്. വെൻ യു ലേൺ ടു മാസ്റ്റർ യുവർ മൈൻഡ്, യു ലേൺ ടു മാസ്റ്റർ യുവർ ലൈഫ്. താങ്ക് യു.